നമസ്കാരം. ദേശീയപാത മുടക്കി സമരം ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരെ ചോദ്യം ചെയ്ത ജോജു ജോർജ് പക്വതയില്ലാത്തയാളാണ്, ലക്ക് കെട്ടയാളാണ് എന്നൊക്കെയാണ് വി ടി ബൽറാം എം എൽ എ ഇന്നലെ മനോരമ ചാനലിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞത്. അതായത് കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വ്യക്തി അധിക്ഷേപം നേരിടണം എന്നുള്ള ഒരു സൂചനയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് വി ടി ബൽറാം നൽകുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം സുപ്രീം കോടതിയുടെ ഷഹീൻബാഗ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സമരം ചെയ്യാനുള്ള അവകാശമുള്ളപ്പോൾ തന്നെ വ്യക്തികളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും അതേപോലെ പ്രധാനമാണ്. പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കിക്കൊണ്ട് സമരം ചെയ്യാനുള്ള അവകാശമില്ല എന്ന് സുപ്രീം കോടതി പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധമായിരുന്നു ഷഹീൻബാഗിലേത്, ആ കേസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലംഘനമാണ് ഇവിടെ കോൺഗ്രസ് നടത്തിയത്. അതിനെ ചോദ്യം ചെയ്തതാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വഴിമുടക്കൽ സമരത്തെ ചോദ്യം ചെയ്തതിനാണ് ഇങ്ങനെ ജോജു ജോർജ് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നത്. അത് അബക്കവും ലക്കുകെട്ട സമീപനവും എന്നൊക്കെയാണ് വി ടി ബൽറാം എം എൽ എ പറഞ്ഞു വെക്കുന്നത്. അതേസമയം തന്നെ നടു റോഡിൽ ആളുകളെ ഇങ്ങനെ ഒരു മണിക്കൂറോളം കുടുക്കിൽ പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അത് പക്വമായ സമീപനമാണ്. അതേസമയം തന്നെ സുപ്രീം കോടതിയുടെ വിധിയെ നഗ്നമായി ചോദ്യം ചെയ്യുന്ന ഈ സമീപനത്തെ ചോദ്യം ചെയ്യുന്നത് അബക്കവും ലക്കുകെട്ട ഒരു പെരുമാറ്റ രീതിയുമായി വ്യാഖ്യാനിക്കുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നമ്മൾ കണ്ടതാണ്, പലപ്പോഴും പൊതുമുതൽ നശിപ്പിക്കുന്നതിന് അവർ അതിന് നേതൃത്വം നൽകുന്നു. ഇതൊക്കെ ആവാം, ഇതൊക്കെ നല്ല സമീപനം എന്നാണോ വി ടി ബൽറാം പറഞ്ഞു വെക്കുന്നത്? അതേസമയം തന്നെ ഒരു പൗരൻ അവൻ്റെ അവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നത്, സംഘടിത രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഇത്തരത്തിലുള്ള സമീപനം ചോദ്യം ചെയ്താൽ ഇങ്ങനെയുള്ള വ്യക്തി അധിക്ഷേപങ്ങളും വീടുകളിലേക്കുള്ള മാർച്ചുമൊക്കെ നടക്കുമെന്നാണ് വി ടി ബൽറാം സൂചിപ്പിക്കുന്നത്. ഇവിടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭരണഘടന എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. എല്ലാവർക്കും അത് അവകാശങ്ങൾ നൽകുന്നുണ്ട്. അത് കേവലം രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല, പ്രതിഷേധിക്കാനുള്ള അവകാശം രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല ഉള്ളത്, ഓരോ പൗരരുമുണ്ട്. സംഘടിത രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അവരുടെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്കെതിരെ, നമുക്കറിയാം സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് നിയമമാണ്. ഷഹീൻബാഗ് കേസിൽ വളരെ വ്യക്തമായി സുപ്രീം കോടതി പറഞ്ഞതാണ്, സമരം ചെയ്യാനുള്ള അവകാശമുണ്ടെങ്കിലും പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കാനുള്ള അവകാശമില്ല എന്നുള്ള കാര്യം. അത് ഈ രാജ്യത്തെ നിയമമാണ്. ആ നിയമത്തെ ലംഘിച്ചുകൊണ്ട് നടന്ന കോൺഗ്രസിൻ്റെ പ്രതിഷേധ സമരത്തെ വിമർശിച്ചത്, അതിനെതിരെ പ്രതിഷേധിച്ചത്, ശബ്ദമുയർത്തി പ്രതിഷേധിച്ചത് അപക്വമായ സമീപനമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ വ്യക്തി അധിക്ഷേപം നടത്തുന്നത് തീർത്തും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.